പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. നമ്മളിത് ഇപ്പൊ ഉള്ളത് ചാലക്കുടി അല്ലെ. എവിടെയാണ് നമ്മളുള്ളത്? ചാലക്കുടി മണിച്ചേട്ട സ്മാരകം. അതന്നെ മണിച്ചേട്ടന്റെ വീടിന്റെ അവിടെയാണ് നമ്മളിപ്പോ ഉള്ളത്. മണിച്ചേട്ടന്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടി മണിച്ചേട്ടൻ പണി കഴിപ്പിച്ച സ്മാരകമാണ് നമ്മുടെ ബാക്കിലായിട്ട് കാണുന്നത്. നമ്മൾ അങ്ങോട്ട് പോവാണ്. നമുക്ക് നിങ്ങളെ വിശേഷങ്ങളെല്ലാം കാണിച്ചുതരാം. മണിച്ചേട്ടന്റെ വീട് മുഴുവൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. നമുക്ക് അങ്ങോട്ട് പോവാം. അച്ഛന്മാരെ, ഇതാണ് നമ്മുടെ മണിച്ചേട്ടൻ മണിച്ചേട്ടന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി പണി കഴിപ്പിച്ച ഒരു സ്മാരകമാണ് ഈ കാണുന്നത്. ഈ സ്മാരകത്തിൻ്റെ ഫ്രണ്ടിൽ മണിച്ചേട്ടൻ്റെ പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഡാവിഞ്ചി സുരേഷേട്ടൻ ഉണ്ടാക്കിയ പ്രതിമയാണ് മണിച്ചേട്ടൻ്റെ മരണശേഷം. ആ പ്രതിമ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല നന്നായിട്ട് തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പ്രതിമ. ഈ പ്രതിമയിൽ നിന്ന് ചോര എങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കഴിഞ്ഞ പ്രാവശ്യം പണ്ട് വന്നിരുന്നു. ആ ചോരയുടെ പാട് ഇപ്പോഴും ഇതുമ്മ തന്നെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ഇവിടെ കാണാൻ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഫോട്ടോ, ആ പ്രതിമയാണ് ഇരിക്കുന്നത്. അച്ഛന്മാർ, ഇത് നമ്മുടെ മണിച്ചേട്ടൻ്റെ ഓട്ടർഷയാണ്. മണിച്ചേട്ടൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓട്ടർഷയാണ്. അതിപ്പോൾ അതേ ഇവിടെ ഉണ്ട്. ഇതേ ബെൻ 100 എന്ന് പറഞ്ഞ ഓട്ടർഷ. അതേ ചാലക്കുടിക്കാരൻ ചെങ്ങാലി എന്ന് പറഞ്ഞ എഴുതിയ ഈ ഓട്ടർഷ മണിച്ചേട്ടൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴും ഇപ്പോൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഈ ഓട്ടർഷ. ഇതേ കാണാൻ നിങ്ങൾക്ക് ഇതേ അകത്തൊക്കെ നല്ല ഇതേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ ഓട്ടർഷ ഇവിടെ ഉണ്ട്. വെള്ളം കയറി പ്രളയത്തിൽ പോയി അല്ലടാ ആക്ച്വലി, വെള്ളം കയറി പോയായിരുന്നു. അതിനുശേഷം റീ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് ഈ ഓട്ടർഷ. നൂറ് മണിച്ചേട്ടൻ്റെ എല്ലാ വണ്ടി നമ്പറും 100. അപ്പോൾ ആ 100 ഈ വണ്ടിക്കും ഉണ്ടായിരുന്നത്. ആദ്യത്തെ വണ്ടി ഈ വണ്ടി ആയതുകൊണ്ടായിരിക്കണം മണിച്ചേട്ടൻ വീണ്ടും പിന്നെ 100 തന്നെ അല്ലേ. ബെൻ 100 എപ്പോഴും 100 എന്ന് പറഞ്ഞ നമ്പറാണ് മണിച്ചേട്ടൻ്റെ ഓട്ടോറിക്ഷയ്ക്ക് വണ്ടികൾക്കെല്ലാം. മണിച്ചേട്ടൻ പിന്നെടുത്ത എല്ലാ വണ്ടികൾക്കും 100 തന്നെയായിരുന്നു നമ്പർ ഉണ്ടായിരുന്നത്. ഇത് നമ്മുടെ മണിച്ചേട്ടൻ്റെ അമ്മയും അച്ഛനുമാണ്. അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ബിൽഡിങ് ശരിക്കും മണിച്ചേട്ടൻ പണിതത്. അപ്പോൾ ആ ഓർമ്മ നിലനിർത്താനായിട്ട് ആ ഫോട്ടോ, രണ്ടുപേരുടെ ഫോട്ടോ ചെല്ലുമ്പോൾ തന്നെ കാണാൻ പാകത്തിനുണ്ട്. പിന്നെ ഇവിടെ ഒരു ഈ ഫോട്ടോയുടെ അടിയിലായിട്ടൊരു റിക്ഷ നമുക്ക് കാണാം. കുതിരവണ്ടിയാണ് തോന്നുന്നു അല്ലേ? റിക്ഷയാണ്, കുതിരവണ്ടിയാണ്, റിക്ഷ. അപ്പോൾ അറിയാവുന്നവർ കമൻറ്റ് ചെയ്തു. സംഭവം റിക്ഷയാണ്, ഇത് കാണാം. പിന്നെ 3 ഫോട്ടോ ഉണ്ട്. അത് ഒന്നാമത്തെ ഫോട്ടോ ചെഗുവേരയുടെ ഫോട്ടോ ആണ്. പിന്നെ ഉള്ളത് രാഘവൻ തിരുമുൽപ്പാട്, പിന്നുള്ളത് പനമ്പിള്ളി ഗോവിന്ദമേനോൻ എന്ന് പറഞ്ഞ 3 വ്യക്തിത്വങ്ങളുടെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് മണിച്ചേട്ടൻ്റെ ഓട്ടർഷ ഇട്ടിരിക്കുന്നത്. നമ്മൾ ഇതേ മണിച്ചേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി പണിത സ്മാരകത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ മണിച്ചേട്ടൻ്റെ ഓട്ടർഷയൊക്കെ നിങ്ങൾ കണ്ടു. ഓട്ടർഷയും മണിച്ചേട്ടൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മണിച്ചേട്ടൻ്റെ ഇതേ മണിച്ചേട്ടൻ്റെ പ്രതിമയാണ് ഇവിടെ ബാക്കിലായിട്ട് ഉള്ളത്. ഇവിടെ ഉണ്ട് മണിച്ചേട്ടൻ്റെ പ്രതിമ ഉണ്ട്. നമ്മളിതേ ഇപ്പോൾ ഇവിടെ നിന്ന് ഷൂട്ട് കഴിഞ്ഞു. ഇപ്പോൾ മുകളിൽ എന്ന് പറഞ്ഞതിൻ്റെ ഈ ബിൽഡിങ്ങിൽ ശരിക്കും ഇപ്പോൾ മണിച്ചേട്ടൻ്റെ അനിയൻ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അതെ, നമ്മളൊരു ഹോളുണ്ട്. അപ്പോൾ അവിടെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ തുറന്ന കിടപ്പുണ്ട്, പക്ഷേ അനിയനൊന്നും കണ്ടില്ല നമ്മൾ. അപ്പോൾ നമ്മളിതേ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ മണിച്ചേട്ടൻ്റെ മണിക്കൂടാരവും അവിടെ ഒരു സ്മാരകവും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് കാണാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഓക്കെ. അപ്പോൾ അച്ഛന്മാരെ, നമ്മൾ നിൽക്കുന്നത് മണിച്ചേട്ടൻ്റെ വീടിൻ്റെ മുന്നിലാണ്. മണിച്ചേട്ടൻ്റെ വീടിൻ്റെ ഗേറ്റാണ് ഈ കാണുന്നത്. മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് നമുക്ക് കാണാം. മണിച്ചേട്ടൻ്റെ വീട്ടിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചുതരാം. മണിച്ചേട്ടൻ്റെ സ്മാരകം ഉണ്ട് ഇവിടെ തന്നെ. മണിച്ചേട്ടൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ അകത്തിരിക്കുന്നത് നമുക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമുക്ക് അങ്ങോട്ട് പോവാം. അച്ഛന്മാരെ, നമ്മളിപ്പോൾ ഉള്ളത് മണിച്ചേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഈ മണിച്ചേട്ടൻ്റെ
മണിക്കൂടാരം എന്നുള്ള പേര് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഈ ഗേറ്റാണ്, ഇതാണ് മനുഷ്യൻ്റെ വീട്. മനുഷ്യൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് മനുഷ്യൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം. ഗേറ്റ് പൂട്ടിരിക്കുകയാണ് ഇവിടെ, ആൾ താമസമൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ഗേറ്റ് ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ്. മച്ചന്മാരെ, നമ്മളിത് ഇപ്പോൾ മണിച്ചേട്ടൻ്റെ സ്മാരകത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മണിച്ചേട്ടൻ്റെ സ്മാരകം, മണിച്ചേട്ടൻ്റെ അടക്കിയ സ്ഥലം, മണിക്കൂടാരം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇതാണ് ഗേറ്റ്, ഇതാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ സ്മാരകം. ഇവിടെയായിട്ടാണ് ഇവിടെ പൂവൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാരോ. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പൂവായിരിക്കും. മണിച്ചേട്ടൻ മരിച്ചിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇതായിട്ടായിരിക്കും ഇത് വെച്ചത്. നമ്മുടെ മണിച്ചേട്ടൻ്റെ ബുള്ളറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മണിച്ചേട്ടൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബുള്ളറ്റ്. ഇപ്പോൾ തുരുമ്പ് കാര്യങ്ങളൊക്കെ ആയി, ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ മണിച്ചേട്ടൻ്റെ ബുള്ളറ്റ് ഓടിക്കാറില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇങ്ങനെ തുരുമ്പ് പിടിച്ചു ഇരിക്കുകയാണ് മണിച്ചേട്ടൻ്റെ. ഈ സ്മാരകത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഈ ബൈക്ക് ഇരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വച്ചിരിക്കുന്നതെന്ന് അറിയില്ല. മണിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് അത്രയും സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെ ബൈക്ക് കൊണ്ടുവന്ന് വെച്ചത്. ഇത് നമ്മുടെ മണിച്ചേട്ടൻ്റെ വീടാണ്. മണിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ജനലാണ്. മണിച്ചേട്ടൻ്റെ ജനലിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അവിടെ കുറച്ച് പ്രൈസും കാര്യങ്ങളൊക്കെ ഇരിക്കേണ്ടത് മണിച്ചേട്ടന് കിട്ടിയ പ്രൈസുകളായിരിക്കണം. അവാർഡുകളാണ് ആയിരിക്കുന്നത്. ഇത് എനിക്ക് ഒരെണ്ണം വായിക്കാൻ പറ്റുന്നുണ്ട്. ഈ ജയ് ഹിന്ദ് ടിവിയുടെ ഒരു അവാർഡാണ് ഇരിക്കുന്നത്, മണിച്ചേട്ടന് കിട്ടിയ അവാർഡ്. അതുപോലെ കുറേ അവാർഡുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ അവാർഡ് കുറേ കിട്ടിയ അവാർഡുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ വീടിൻ്റെ അകത്ത്. നമുക്ക് ഗേറ്റ് ഓപ്പൺ അല്ല, അതുകൊണ്ട് നമ്മൾ അകത്തേക്ക് കയറുന്നില്ല. ഇപ്പം ആരും താമസമില്ല എന്നാണ് അറിഞ്ഞത്. ഇവിടെ ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട്. മണിച്ചേട്ടൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കല്യാണം നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അതേ പാടിയിലോട്ട് പോവാണ്. ഇവിടെ നിന്ന് നേരെ പാടിയിലോട്ട് പോവാണ്. നമ്മൾ മണിച്ചേട്ടൻ്റെ പാടിയിലേക്ക് നമുക്ക് പോവാം. അച്ഛന്മാരെ, നമ്മളിതേ പാടിയുടെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് പാടി, അവിടെയായിട്ടാണ് പാടിയുള്ളത്. നമ്മളിത് പാടിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതേ ഫുൾ കളറൊക്കെ ചെയ്തിട്ടുണ്ട്. റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് പുഴയാണ് നമ്മളിത്. ഇതാണ് നമ്മുടെ പാടി. ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടെ ജാതിക്കത്തോട്ടമാണ്. ഇവിടെ ഇതേ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മണിച്ചേട്ടൻ്റെ ഗ്രാമവേദിയുടെ ഒരു ഫ്ലെക്സ് ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങുന്നത് ചാലക്കുടി പുഴയിലോട്ടാണ്. മണിച്ചേട്ടൻ മരിച്ചിട്ട് 5 വർഷമായി എന്നുള്ളതിൻ്റെ ഫ്ലെക്സ് ഇവിടെ വച്ചിട്ടുണ്ട്. പ്രണാമം എന്നുള്ളതിൻ്റെ ഒരു ഫ്ലെക്സ് ഇവിടെ വച്ചിട്ടുണ്ട്. നമ്മളിത് ഇതാണ് പാടി. മണിച്ചേട്ടൻ്റെ ഇതായിട്ട് ഇത് ഈ പൊളിഞ്ഞെടുക്കുന്നതാണ് പാടിയായിട്ട് ഉള്ളത്. മൊത്തം നശിച്ചു പോയി, പൊളിഞ്ഞു. അതിനെ ഫുൾ നശിച്ചു പോയിട്ടാ ഇവിടെ ഫ്ലെക്സ് ഇതുണ്ടത്. ഫുൾ പൊളിഞ്ഞു പോയി ഇവിടെ. നമ്മുടെ മണിച്ചേട്ടൻ്റെ ആകെ മൊത്തം നശിച്ചു പോയി. നമ്മുടെ ഒന്നും ആരും ഇത് തിരിഞ്ഞു നോക്കാനില്ല. അതുകൊണ്ട് പിന്നെ നമ്മള് അതുകൊണ്ടായിരിക്കും ഇത് മരക്കഷ്ണം മരക്കൊമ്പ അങ്ങനെ മഴയത്ത് വെള്ളപ്പൊക്കം കയറി കയറിയപ്പോഴാണ് ഇത് ശരിക്കും പോയത്, ഫുൾ പോയത്. ഇവിടെ അതേ ഇവിടെ എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. മൊത്തം പൊളിഞ്ഞ് അവിഞ്ഞിടക്ക ഫുൾ ലൈറ്റൊക്കെ പോയി. ഇവിടെ അടുക്കളയായിരുന്നു തോന്നുന്നു. ഇവിടെ ടി വി ഒക്കെ ഇരിക്കുന്നുണ്ട്, പഴയ ടി വി. ബാത്റൂം, ബാത്റൂമൊക്കെ വളരെ മോശം കണ്ടീഷനിലാണ് കിടക്കുന്നത്. ഇവിടേക്ക് ആരും വരാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ ഇതേ മണിച്ചേട്ടൻ്റെ പാടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാണ്. ചാലക്കുടി പുഴയിലേക്കുള്ളൊരു വഴിയുണ്ട് ഇവിടെ നിന്ന് താഴോട്ട്. ആ വഴി നമ്മളിത് ഇറങ്ങിപ്പോവാണ്. ആക്ച്വലി ഇപ്പം ചാവുമെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. അത് തന്നെ സീനാണ്. പണ്ടേ ഇങ്ങനെയാണല്ലോ. അതന്നെ ആക്ച്വലി ഇവിടെ നിന്ന് ചാടി താഴോട്ട് ഇത് കണ്ട ഭയങ്കര ചെറിയ വഴിയാണ് നമ്മൾ പോകുന്നത്. തെന്നുന്നുണ്ട്. രക്ഷോട്ട് അല്ല, രക്ഷോട്ട്. ഇത് നമ്മുടെ ചാലക്കുടി പുഴയാണ്. ഇവിടെ ആയിട്ടാണ് ഇതാണ് പുഴ. ഇവിടെ നിന്ന് പാലം കാണാൻ പറ്റുന്നത്. അതാണ് പാലം, ചാലക്കുടി
പാലമാണ് ആ കാണുന്നത്. ജോ കഷ്ടപ്പെട്ട് ഓടിയൊക്കെ വരുന്നുണ്ട്. ഇവിടെ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് ആൾക്കാർ, കുറെ പേര് ചൂണ്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഷൂട്ടിങ്ങിന്റെ എല്ലാ കാര്യം പറയും. ആണല്ലേ. പിന്നെ പിന്നെ ആരും പഴം ചിത്തരും ഇങ്ങനത്തെ കാര്യം ചെയ്യും. ആണല്ലേ. ഒരു പഴം ചിത്തരും. ആണല്ലേ. പിന്നെ എല്ലാ കാര്യത്തിലും എല്ലാവർക്കും സഹായം പറ്റും. പിന്നെ ഓണം വിഷു അമ്പതിനാലൊക്കെ ആക്കി പഠിച്ചിട്ടും ഇപ്പൊ ഓണം ആ മൂന്നൊക്കെ ഈ കഥയിലാക്കും. പുതുക്കാരുണ്ട് അഞ്ചൊക്കെ ഇവിടെ നൂറ് അഞ്ച് കഴിച്ചി എല്ലാവർക്കും കൊടുക്കും. ഏതെല്ലാവർക്കും കൊടുക്കും അഞ്ച് കഴിച്ച എല്ലാവർക്കും. അപ്പൊ തരുന്നെങ്കിൽ എല്ലാ കാശ് കൊടുക്കും. അപ്പൊ കാശ് കാശ് ബാങ്കിൽ അയ്യ കാശ് എല്ലാവർക്കും കൊടുക്കും. അയ്യൊന്നാലും പെട്ട എല്ലാവരും എല്ലാവരും വരും. പെട്ടാക്കി എല്ലാവരും വരാറില്ല. എല്ലാവരും ഇവിടെ എല്ലാവരും വിളിച്ചുള്ളൂ. ഉച്ചക്ക് സദ്യ എല്ലാവർക്കും കൊടുക്കും. സദ്യ എല്ലാ പിള്ളേർക്കും എല്ലാവർക്കും വീട്ടുകാരും എല്ലാവരും ചേർന്ന് വരും. അവര് പറ്റിയ എന്ത് പറ്റിയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ആണല്ലേ. അന്ന് പറ്റിയത് അന്ന് പറ്റിയില്ല. എന്തോലും പറ്റിയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ പുള്ളിക്കാരൻ പറ്റിയത് ഞങ്ങൾക്ക് ഒരു അടിയായി പോയി. ചന്ദ്രന്റെ പേര് തരില്ല. കലാഭവൻമണി എന്നുള്ള പേര് ചാലക്കുടിക്ക് പേരുണ്ടാക്കിയത് കലാഭവൻമണിയാണ്. ഏത് പുറത്ത് എന്ത് പരിപാടിക്ക് എന്തിനാ അവൻ മുന്നിട്ടാകും. ചാലക്കുടി എന്ത് പരിപാടി അപ്പം മുമ്പിക്ക് പറഞ്ഞ കലാഭവൻമണിയാണ്. അപ്പൊ ജമാരെ, നമ്മളിപ്പോ വന്നു നിൽക്കുന്നത് മണിച്ചേട്ടന്റെ രണ്ടാമത്തെ വീട്ടിലാണ്. മണിച്ചേട്ടൻ ഇവിടെ 10 വീടുകളുണ്ട്. അതിനകത്ത് രണ്ടാമത്തെ വീട്ടിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് അല്ലെ. ബാക്കിലുള്ള ഈ കാണുന്ന ഈ വീടാണ് മണിച്ചേട്ടന്റെ വീടാണ്. വേറൊരു വീടാണ് ഇത്. വാടകയ്ക്ക് കൊടുത്തേക്കായിരുന്നു. അത് തന്നെ ആദ്യം വാടകയ്ക്ക് കൊടുത്തേക്കായിരുന്നു. അതെ അതെ. അതിനെ ആകശോകമായിട്ട് പിന്നെ അത് കൊടുത്തിട്ടില്ല. ഇപ്പൊ പുല്ല് പിടിച്ച് കിടക്കാണ് ഈ വീട്. നമുക്ക് ആ വീട് കാണാം. ആണല്ലേ. താമസിക്കുന്ന വീട് മാത്രമേ ഉള്ളൂ. കൊടുക്കാത്തതല്ലേ. അതിപ്പോ അവിടെ ആര് താമസിക്കാത്ത? വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് അവിടെ പോയതാ. ആണല്ലേ. പിന്നെ അവര് വന്നിട്ടില്ല. അപ്പൊ ചേമാര്, നമ്മളിതേ മണിച്ചേണ്ട വീട്ടിൽ നിന്ന് പോവാണ്. നമ്മളിതേ മണിച്ചേണ്ട എക്സ്പീരിയൻസ് ചെയ്തു. നമ്മൾ മണിച്ചേണ്ട വീട്, മണിച്ചേണ്ട സ്മാരകം ഒക്കെ കണ്ടു. പിന്നെ മണിച്ചേണ്ട പാടി കാണാൻ പറ്റി. നമ്മൾ അതൊന്നും കാണാൻ പറ്റുന്നൊന്നും പ്രതീക്ഷയല്ല വന്നത്. ഇത് ഓപ്പൺ ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ എന്നിട്ട് വന്ന് കണ്ടു, വളരെ സന്തോഷമുണ്ടായി. പക്ഷെ ഇതൊന്നും കാണാനിട്ട് മണിച്ചേട്ടനും കാണാൻ പറ്റിയില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല വിഷമമായി. മണിച്ചേട്ടൻ നമ്മൾ വിട്ട് പോയി. അതുകൊണ്ടാണ് നമുക്ക് നല്ല വിഷമമുണ്ടായത്. അപ്പൊ നമ്മൾ മറ്റൊരു കാഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരുന്നതാണ്. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലൂടെ ഒന്ന് ലൈക്ക് എല്ലാവരും ഒന്ന് അത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു കാഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വേറെ ദിവസം വരുന്നതാണ്. എല്ലാവരും വരുന്നതായിരിക്കും. മലയാള സിനിമയ്ക്ക് കനത്ത നഷ്ടത്തിന്റെ ഒരു ദിനം കൂടി. നടൻ കലാഭവൻ മണി അന്തരിച്ചു. മനോഹരമായ നിഷ്കളങ്കമായ ചിരി എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവും. ചിരിയുള്ള മനുഷ്യന് എപ്പോഴും ഒരു സമാധാനം. മണ്ണിന്റെ പാട്ടുകൾ പാടി കാരുണ്യ വിത്തുകൾ പാകി ഒരു ദിനമൊന്നും പറയാതെ വേദന തന്നു മറഞ്ഞ മുത്തേ. അന്നു തൊട്ടേ ഇന്നോളം ഞങ്ങൾ നെഞ്ചിനകത്തൊരു വിങ്ങലല്ലോ. ആരും കാണാ ദൂരത്താണെങ്കിൽ മുഖം ഞങ്ങളിൽ മായില്ലല്ലോ.